പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. പട്ടികജാതി വിഭാഗത്തിനുള്ള ആനുകൂല്യങ്ങൾക്ക് വരുമാന പരിധി നിശ്ചയിച്ച് സംസ്ഥാന സർക്കാർ. 9-10 ക്ലാസുകളിൽ പഠിക്കുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പിനുള്ള വരുമാന പരിധി 2.5 ലക്ഷം രൂപയായി നിശ്ചയിച്ചു. പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സംബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കി. പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള സഹായത്തിന് വരുമാന പരിധി ഏർപ്പെടുത്തുന്നത് ആദ്യമായാണ്. ആർ കിരൺ ബാബു ചേരുന്നു. കിരൺ, സർക്കാരിന്റെ ഈ തീരുമാനത്തിനുള്ള എന്താണ്? ഇത്തരത്തിൽ വളരെ വിവാദമാകാവുന്ന ഒരു ഉത്തരവ് ആദ്യമായി ഇത്തരം ഒരു നടപടി സ്വീകരിക്കുന്നു, എന്താണ് വിശദാംശങ്ങൾ? രഞ്ജിത്ത്, ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഭരണഘടനാ വിരുദ്ധം കൂടിയാണ്. പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ഏതെങ്കിലും സർക്കാർ അവകാശങ്ങൾക്കോ ആനുകൂല്യങ്ങൾക്കോ വരുമാന പരിധി നിശ്ചയിക്കരുത്. വിദ്യാഭ്യാസപരമായും സാമൂഹികമായും പിന്നോക്കാവസ്ഥയ്ക്കപ്പുറം പട്ടികജാതി ആനുകൂല്യങ്ങൾക്ക് വരുമാന പരിധി നിശ്ചയിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഒരു ഇതുകൊണ്ട് ഇത് സംബന്ധിച്ച് ചില കേസ് അടക്കം സുപ്രീം കോടതി നിലനിൽപ്പുണ്ട്. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് ഇങ്ങനെ ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കിയിരുന്ന സർക്കുലർ പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലുള്ള സർക്കുലറാണ്. അത് ആ സർക്കുലറിൽ തന്നെ പറയുന്നുണ്ട്, ഈ മെയ് മാസം 18-ാം തീയതി ഇറക്കിയ ഉത്തരവാണ്. പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറാണ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കുലറാണ് ഈ ഉത്തരവിൽ പറയുന്നത്. 9-10 ക്ലാസുകളിൽ സ്കോളർഷിപ്പിനുള്ള വരുമാന പരിധി 2.5 ലക്ഷം രൂപയായി നിശ്ചയിച്ചുകൊണ്ടാണ്. 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാന പരിധി ഉള്ളവരെ സ്കോളർഷിപ്പിന്റെ പരിധിയിൽ നിന്ന് പുറത്താക്കുന്നു എന്നുള്ളതാണ്. ഇത് സംബന്ധിച്ച് നമ്മൾ വിദ്യാഭ്യാസ വകുപ്പുമായും അതോടൊപ്പം തന്നെ പട്ടികജാതി വികസന ഡയറക്ടറേറ്റുമായും ബന്ധപ്പെട്ടിരുന്നു. ഇവർ നൽകിയ വിശദീകരണം, ഇത് കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പാണ്, കേന്ദ്ര സർക്കാരിന്റെ സ്കോളർഷിപ്പിന് അവരുടെ മാനദണ്ഡം അനുസരിച്ച് ഞങ്ങൾ നടപ്പാക്കുകയാണ് ചെയ്തതെന്നാണ്. എന്നാൽ കഴിഞ്ഞ വർഷവും ഇതേ സ്കോളർഷിപ്പ് നടപ്പാക്കിയിരുന്നു. ഇതേ സ്കോളർഷിപ്പ് നടപ്പാക്കിയപ്പോഴൊന്നും ഇങ്ങനെ ഒരു മാനദണ്ഡം വെച്ചിരുന്നില്ല. കേന്ദ്ര സർക്കാർ ഇത്തരത്തിൽ ഏതെങ്കിലും മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ സംസ്ഥാന സർക്കാർ പലപ്പോഴും ഈ പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിന്റെ നയത്തിന് വിരുദ്ധമായിട്ടാണ് പദ്ധതിയെങ്കിൽ അത് മാറ്റിയാണ് നടപ്പാക്കുന്നത്. അതിന് പകരമായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ പട്ടികജാതി വിഭാഗത്തിനുള്ള ഏതെങ്കിലും ആനുകൂല്യത്തിന് സാമ്പത്തിക പരിധി നിശ്ചയിക്കാൻ അല്ലെങ്കിൽ വരുമാന പരിധി നിശ്ചയിക്കാൻ ഇടതുമുന്നണി സർക്കാർ നയപരമായ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനെ ഒരു നയപരമായ തീരുമാനം കൂടി എടുക്കാത്ത വിഷയത്തിലാണ് ഇത് നടപ്പാക്കിക്കൊണ്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സർക്കുലർ അയച്ചിരിക്കുന്നത്. ഈ സർക്കുലർ പ്രധാനമായും പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഇങ്ങനെ ഒരു കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നിർദ്ദേശം വന്നാൽ തന്നെ അതിനെ എതിർക്കാനോ നടപ്പാക്കാതിരിക്കാനുള്ള അവകാശം സംസ്ഥാന സർക്കാരിനുണ്ട്. അത്തരത്തിൽ അത് ചൂണ്ടിക്കാണിക്കുകയോ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമാണെന്ന് അടക്കം ചൂണ്ടിക്കാണിക്കുകയോ നടപ്പാക്കുകയോ ചെയ്യാതെ അതിനെതിരെ എതിർപ്പ് ഉയർത്താതെ ഇത് നടപ്പാക്കാനുള്ള ശ്രമമാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറും അതോടൊപ്പം തന്നെ പട്ടികജാതി വികസന ഡയറക്ടറും ചെയ്തിരിക്കുന്നത്. ഇത് ഏതായാലും ഈ ശ്രീ സണ്ണി എം കപ്പിക്കാട്, സാമൂഹ്യ പ്രവർത്തകൻ, ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സണ്ണി എം കപ്പിക്കാട്, സർക്കാരിൻ്റെ ഈ നീക്കം പട്ടികജാതി വിഭാഗത്തിലുള്ള ആനുകൂല്യങ്ങൾക്ക് വരുമാന പരിധി നിശ്ചയിക്കുന്നത് നേരത്തെ കിരൺ ബാബു പറഞ്ഞ പോലെ ഭരണഘടനാ വിരുദ്ധം പോലും ആകാവുന്ന രീതിയിലുള്ള ഈ നീക്കം നടത്തുന്നതിന് പിന്നിൽ എന്താണെന്നാണ് താങ്കൾ കരുതുന്നത്? ഇതിപ്പോൾ ഇന്ത്യയിൽ വളരെ വ്യാപകമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഗൂഢാലോചനപരമായ നിയമബാഹ്യമായ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്ന് പറയുന്ന ഈ ഓർഡർ. യഥാർത്ഥത്തിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കോ ദളിത് വിഭാഗത്തിനോ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റേറ്റിന്റെ സപ്പോർട്ട് സിസ്റ്റം രൂപപ്പെടുത്തുമ്പോൾ അതിന് സാമ്പത്തിക മാനദണ്ഡം ഏർപ്പെടുത്താൻ പാടില്ല എന്നത് ഭരണഘടനാ തത്വമാണ്. ഭരണഘടനാ തത്വമാണെന്ന് പറയുന്നത് 15-16 വകുപ്പുകളിൽ പറയുന്നതിന് പ്രകാരം സാമൂഹികമായും വിദ്യാഭ്യാസപരമായും ബഹിഷ്കരിക്കപ്പെട്ട പിന്നോക്കം നിൽക്കുന്ന വിഭാഗമെന്നാണ് ഇവരെ നിർണയിച്ചിട്ടുള്ളത്. അതിനകത്ത് ഒരു സാമ്പത്തിക മാനദണ്ഡം ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് സർക്കാർ കൊണ്ടുവന്ന പുതിയ നിയമ നിർദ്ദേശം പോലും, നിയമനിർമ്മാണം പോലും കോടതിയിൽ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. കോടതി അന്തിമ വിധി പ്രഖ്യാപിച്ചിട്ടുമില്ല. പക്ഷെ വളരെ ദ്രുതഗതിയിൽ വളരെ പെട്ടെന്ന് ഇത്തരം സാമ്പത്തികമായ ഏതെങ്കിലുമൊക്കെ തരത്തിൽ സാമ്പത്തിക മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്താൻ കഴിയുമെങ്കിൽ അത് നടപ്പിലാക്കുക, 50% നിജപ്പെടുത്തി സംവരണം 50% കൂടാൻ പാടില്ല എന്ന കോടതിയുടെ ഡയറക്ഷൻ ഉണ്ട് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കോടതിയും സർക്കാരും ഇപ്പോൾ 50% ബാധകമല്ല എന്ന് പറയുന്നത് മറാത്തകളുടെ സംവരണ ഇഷ്യൂലാണ് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. മഹാരാഷ്ട്രയിലെ മുന്നോക്ക വിഭാഗമായിട്ടുള്ള മറാത്തകൾക്ക് സംവരണം കൊടുക്കുന്ന കാര്യത്തിൽ 50% എന്നതോ ഭരണഘടന എന്നതോ കോടതിക്കോ അല്ലെങ്കിൽ ഗവൺമെന്റിനോ ബാധകമല്ലാതായിരിക്കുന്ന സ്ഥിതിവിശേഷത്തിലാണ് ഇത്തരം ഓർഡറുകൾ വരുന്നത്. കേന്ദ്ര സർക്കാർ അത്തരം ഒരു ഓർഡർ സംസ്ഥാന ഗവൺമെന്റിന് കൊടുക്കുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് അതിനകത്ത് ചില നിർദ്ദേശങ്ങൾ വയ്ക്കാവുന്നതാണ്, ചില മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. സംസ്ഥാന സർക്കാർ അതൊന്നും പാലിക്കാതെ, അത്തരം ചില സംസ്ഥാന സർക്കാരിന് അവകാശങ്ങൾ ഉള്ളപ്പോൾ അതൊന്നും ചെയ്യാതെ നേരിട്ട് അത്തരത്തിൽ ഉത്തരവ് ഇറക്കുകയാണ്. അവിടെയും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് യാതൊരു സഹായം, പട്ടിക വിഭാഗങ്ങൾക്ക് യാതൊരു സഹായം ലഭിക്കുന്നില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അതിനകത്തുള്ളൊരു പ്രോബ്ലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഔദ്യോഗിക നിലപാട് സാമ്പത്തിക സംവരണവാദത്തിന് അനുകൂലമാണ് എന്ന
യാഥാർത്ഥ്യമാണ് കേരളം മനസ്സിലാക്കേണ്ടത്. ഇടതുപക്ഷത്തിൽ നിന്നും സംവരണത്തിന്റെ കാര്യത്തിൽ യാതൊരു നീതിയും ദളിതരും ആദിവാസികളും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന തുറന്ന പ്രഖ്യാപനം കൂടിയാണ് ഈ ഓർഡർ. അല്ലെങ്കിൽ അതിനകത്തൊരു പുനഃപരിശോധനയ്ക്ക് അവർ തയ്യാറാകുമായിരുന്നു. ഇനി ഗവൺമെന്റ് അക്കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അവർ ഇൻസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, കൂടുതൽ ഇൻസിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്തരമൊരു നടപടിക്ക് ഞങ്ങൾ തയ്യാറല്ല എന്നെങ്കിലും ഒക്കെ പറയാമായിരുന്നു. അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ ഒരു ഓർഡർ ഇറക്കിയിരിക്കുന്നു, അത് ഞങ്ങൾ പാലിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന വ്യാജേന സാമ്പത്തിക സംവരണത്തിന്റെ മാനദണ്ഡങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്നു എന്ന ഗുരുതരമായ കുറ്റകൃത്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ ഗവൺമെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ട് പട്ടികജാതി വകുപ്പ് ഇറക്കിയിരിക്കുന്ന അനധികൃതമായി ഓർഡർ പിൻവലിക്കണമെന്നാണ് ഞാൻ തീർച്ചയായും. നന്ദി ശ്രീ സണ്ണിയൻ കപ്പിക്കാട്. വിനീത വിജയൻ ഗവേഷക ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി വിനീത വിജയൻ, ഇത് ഈ രീതിയിൽ ഒരു ഭരണഘടനാ വിരുദ്ധമായ കാര്യത്തിലേക്ക് സർക്കാർ പോകുന്നു, അത് ഒരിക്കലും പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ഒരാനുകൂല്യങ്ങൾക്കും വരുമാന പരിധി നിശ്ചയിക്കരുത് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉള്ളപ്പോഴാണ്, എങ്ങനെ തോന്നുന്നു താങ്കൾക്ക് ഇതിനെ? അതെ, തീർച്ചയായും പരസ്യമായ ഭരണഘടന ലംഘനം തന്നെയാണ്, സംവരണ മാനദണ്ഡങ്ങളുടെ പരസ്യ ലംഘനം തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അത് കേന്ദ്ര സർക്കാരും കേരളത്തിന്റെ നിലവിലെ ഭരണകൂടവും അതിന് ഒരേപോലെ ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള ഒരു നീതി നിഷേധം, സാമൂഹ്യ നീതി നിഷേധം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഈ സർക്കുലർ വായിച്ചിരുന്നു, അതിൽ 9-10 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ലംസം ഗ്രാന്റ്, ബുക്ക് ഗ്രാന്റ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങളാണ് ഇത്തരത്തിൽ വരുമാന പരിധി നിശ്ചയിച്ച് തടയുന്നത്. നമുക്ക് രണ്ട് പദ്ധതികളാണ് കേന്ദ്ര സഹായം കേന്ദ്ര സഹായത്തോടുകൂടി പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് നടപ്പിലാക്കുന്നത്. അതിൽ 525 രൂപ പ്രതിമാസം ഒരു ഹോസ്റ്റലറായ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക്, 9-10 ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കുന്ന 525 രൂപയുടെ ഒരു പ്രതിമാസ ഗ്രാന്റ്, അത് വെച്ചിട്ടാണ് ഹോസ്റ്റലറായ ഒരു വിദ്യാർത്ഥിയുടെ ഒരു പഠന ചെലവുകൾ നമുക്കറിയാലോ, ആ ഒരു ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ സാമൂഹ്യപരമായി പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങളിൽ നിന്നുള്ള വീടുകളിൽ നിന്ന് പോയി വിദ്യാഭ്യാസം നടത്താൻ സാധിക്കാത്ത കുട്ടികൾക്കാണ് സത്യത്തിൽ ഈ പട്ടികജാതി വികസന വകുപ്പിന്റെ ഉൾപ്പെടെയുള്ള ഹോസ്റ്റലുകളിൽ ഈ വിദ്യാഭ്യാസ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ അവിടെ 525 രൂപ വെച്ച് ഒരു മാസം ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ ചെലവ് മുഴുവൻ വളരെ പരിമിതമായി നടപ്പാക്കുന്ന ഒരവസ്ഥയിൽ അതുപോലെ നിഷേധിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതുപോലെ ഡേ സ്കോളറായിട്ടുള്ള ഒരു കുട്ടിക്ക് മാസം 225 രൂപയാണ് കേന്ദ്ര സഹായമായിട്ട് നൽകുന്നത്. ബുക്ക് ഗ്രാന്റായിട്ട് ഒരു വർഷത്തേക്ക് 1000 രൂപയും 750 രൂപയും അങ്ങനെയാണ് ഡേ സ്കോളർ അല്ലെങ്കിൽ ഒരു ഹോസ്റ്റലറായിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഈ ആനുകൂല്യങ്ങളെയാണ് ഈ 9-10 ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടികൾക്കുള്ള ആനുകൂല്യങ്ങളെയാണ് ഇത്തരത്തിൽ വെട്ടിക്കുറച്ചുകൊണ്ട്, അതായത് വരുമാന പരിധി നിശ്ചയിച്ചുകൊണ്ട് ഇവരെടുത്ത് മാറ്റുന്നത്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ 2.5 ലക്ഷം രൂപ വാർഷിക വരുമാനത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് മാത്രമേ, രക്ഷകർത്താക്കളുടെ മക്കൾക്ക് മാത്രമാണ് ഇത് കിട്ടുക എന്നുള്ള ഒരു പരിധിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നടപ്പിലാക്കുന്നത് സാമ്പത്തിക സംവരണത്തിന്റെ അജണ്ട ആണ് വളരെ കൃത്യമായി ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക സംവരണത്തിന്റെ അജണ്ട ഇവിടെ എങ്ങനെയാണ് ഈ പട്ടികജാതിക്കാർക്ക് ബാധകമാവുന്നതെന്ന് ഇവിടുത്തെ കേരള സർക്കാർ ഇടത് ഭരണകൂടം കൂടി ബോധ്യപ്പെടേണ്ടതുണ്ട്. കാരണം സാമ്പത്തിക സംവരണം ഇവിടുത്തെ നിലവിലെ സംവരണീയ വിഭാഗക്കാർക്ക് യാതൊരു ദോഷവും വരുത്തില്ല എന്ന് അവകാശപ്പെട്ട ഒരു മുഖ്യമന്ത്രിയാണ് ഇന്ന് ഇപ്പൊ കേരളം ഭരിക്കുന്നത്. നന്ദി ശ്രീമതി വിനീത വിജയൻ പ്രതികരിച്ചതിന്. ഇനി നമുക്ക് മറ്റേ